നടി മാലാ പാർവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമം. വെർച്വൽ അറസ്റ്റ് ചെയ്തുവെന്നും കുറിയർ തടഞ്ഞുവെച്ചു എന്നും ഫോൺ സന്ദേശത്തിലൂടെ അറിയിക്കുകയായിരുന്നു. മാലാ പാർവതിയുടെ ആധാർ വിവരങ്ങൾ അടക്കം ശേഖരിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ശ്രമിച്ചത്? തട്ടിപ്പ് മാലാ പാർവതി മനസ്സിലാക്കിയോ? സ്മൃതി, ഈ തട്ടിപ്പ് നടക്കുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് മാലാപാർവതി മനസ്സിലാക്കുകയും ആ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. മാത്രമല്ല ഇത് പോലീസിനെ അറിയിക്കുമെന്നടക്കം മാലാപാർവതി അവരോട് പറഞ്ഞു. ഈ സമയത്താണ് അവർ ഫോൺ ഈ ഫോൺ സന്ദേശം കോൾ കട്ട് ചെയ്ത് പോകുന്നതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാലാപാർവതി അയച്ച ഒരു കൊറിയർ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ കൊറിയറിൽ ഉൾപ്പെടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മാലാപാർവതിയോട് ഈ രാവിലെ വന്ന ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, പക്ഷേ ഇത് എൻ്റേതാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആധാർ നമ്പർ അടക്കം ഇങ്ങോട്ടേക്ക് പറയുന്നത്. മാത്രമല്ല ഈ രേഖയിലുള്ള പേരടക്കം പറയുകയും ചെയ്തു. തുടർന്നാണ് ഇത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇത് CBIയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തട്ടിപ്പ് ഇത് നടക്കുന്നത്. അവരിലേക്ക് അന്വേഷണം, അവർക്ക് അവരിൽ ഉൾപ്പെടെ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട് എന്ന് ഈ ബന്ധപ്പെട്ട ആളുകൾ, തട്ടിപ്പിന് ശ്രമിച്ച ആളുകൾ പറഞ്ഞു. തുടർന്നാണ് ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ സംസാരിച്ച് വ്യക്തത വരുത്തട്ടെ എന്നും പോലീസുമായി ബന്ധപ്പെടട്ടെ എന്ന കാര്യവും വ്യക്തമാക്കിയത്. തുടർന്ന് ഇവർ കോൾ കട്ട് ചെയ്ത് പോവുകയായിരുന്നു. രണ്ട് ഐഡൻറ്റി കാർഡുകൾ, അതായത് മുംബൈ പോലീസിൽ നിന്നാണെന്ന് അറിയിക്കുന്നതിനുള്ള രണ്ട് ഐഡൻറ്റി കാർഡുകളടക്കം ഇവർ അയച്ചു നൽകിയിരുന്നു. ഒന്ന് പ്രകാശ് കുമാർ ഗുണ്ടു എന്ന പേരിലും രണ്ടാമത്തേത് മറ്റൊരു പേരിലും നരേഷ് ഗുപ്ത ബാനർജി എന്നയാളുടെ പേരിലുമാണ്. ഇവർ രണ്ടുപേരും മുംബൈ പോലീസിലെ ഇൻസ്പെക്ടർമാരാണ് എന്ന രീതിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ തട്ടിപ്പിന് വിധേയപ്പെട്ടില്ല എന്നതാണ്, മാലാപാർവതി വിധേയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തട്ടിപ്പിന് ശ്രമിച്ചു, പക്ഷേ ആ തട്ടിപ്പ് പരാജയപ്പെടുത്തുകയാണ് മാലാപാർവതി ചെയ്തത്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകും നടക്കുമുള്ള കാര്യങ്ങൾ മാലാപാർവതി വ്യക്തമാക്കുന്നുണ്ട്.